സ്വപ്ന സുരേഷിന്റെ സന്ദർശകർക്കൊപ്പം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വേണ്ടെന്ന ജയിൽ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ കസ്റ്റംസ് കോഫി പോസ സമിതിക്ക് പരാതി നൽകി. ജയിൽ വകുപ്പിനെതിരെയാണ് പരാതി. ഇക്കാര്യത്തിൽ കസ്റ്റംസ് കോടതിയെയും സമീപിക്കും. ജയിൽ വകുപ്പിന്റെ നടപടി കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് കസ്റ്റംസ് ആരോപിക്കുന്നത്. സഹിൻ ആന്റണി നൽകും കൂടുതൽ വിവരങ്ങൾ. സഹിൻ, എത്രമാത്രം ഗൗരവകരമാണ് ഇപ്പോൾ ഈ കസ്റ്റംസിന്റെ ഭാഗത്തുള്ള ഈ ആരോപണം? എത്രമാത്രം നിയമസാധുതയുണ്ട് ഇപ്പോൾ ജയിൽ വകുപ്പ് ഈ കാര്യം നിഷേധിച്ചതിൽ? അതായത് പ്രജിൻ, സ്വപ്ന സുരേഷിനെ സന്ദർശകർക്ക് ബുധനാഴ്ച ദിവസങ്ങളിലാണ് കാണാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. ഈ ദിവസങ്ങളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വേണം സ്വപ്ന സുരേഷിനെ കാണാനുള്ളതെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം. കാരണം മറ്റൊന്നുമല്ല, കൊഫെപൊസെ ചാർത്തിയിട്ടുള്ള ഒരു പ്രതിയാണ് സ്വപ്ന സുരേഷ്. അതുകൊണ്ട് തന്നെ ജയിലിനകത്തു നിന്നും ഗൂഢാലോചന നടക്കാനുള്ള അല്ലെങ്കിൽ നടത്താനുള്ള സാഹചര്യം സ്വപ്നയ്ക്ക് ഒരുക്കരുത്. അതുകൊണ്ട് തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വേണമെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. എന്തായാലും കഴിഞ്ഞ ആഴ്ച സ്വപ്ന സുരേഷിനെയൊക്കെ സന്ദർശകരെ കാണുന്ന ഘട്ടത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകിയിരുന്നില്ല. ഇതിനുള്ള ഒരു പാസ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ പാസിൽ ഇത്തരത്തിലുള്ള ഒരു അനുമതിക്ക് ജയിൽ ഡി ജി പി അനുമതി നൽകുന്നില്ല, അല്ലെങ്കിൽ അത് ജയിൽ ഡി ജി പിയുടെ ഉത്തരവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജയിൽ അധികൃതർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സ്വപ്ന സുരേഷിനെ കാണാനുള്ള അനുമതി നൽകാതിരുന്നത്. എന്തായാലും ഇതിനെതിരെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൊഫെപൊസെ സമിതിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് സ്വപ്ന സുരേഷ് ഗൂഢാലോചന നടത്താനുള്ള സാധ്യതയുണ്ട്, കൂടാതെ കേസ് അട്ടിമറിക്കാനുള്ള ജയിൽ വകുപ്പിന്റെ അടക്കം നീക്കമായിട്ട് ഇതിനെ കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് കൊഫെപൊസെ സമിതിയോട് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യം കൊഫെപൊസെ സമിതി എന്തായാലും അടുത്ത ദിവസം കസ്റ്റംസിന്റെ പരാതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഹൈക്കോടതിയെ സമീപിക്കാനും കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിലും ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ കസ്റ്റംസ് സമർപ്പിക്കും. പ്രജിൻ, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ട്വന്റി ഫോർ രണ്ട് വർഷത്തിന്റെ നിറവിൽ